നമസ്കാരം പി എസ് സി ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 50 ക്വസ്റ്റ്യനുകൾ പൂർത്തീകരിച്ചു. ഇന്നത്തെ വീഡിയോയിൽ 51-ാമത്തെ ക്വസ്റ്റ്യനും ചർച്ച ചെയ്യാം. 51-ാമത്തെ ക്വസ്റ്റ്യൻ, ചുറ്റികയുടെ മാതൃകയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ഏത്? ചുറ്റികയുടെ മാതൃകയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി മാലിയസ് ആണ് ശരിയായ ഉത്തരം. മാലിയസ്, ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ഏത് എന്ന് ചോദിച്ചാൽ പറയണം മാലിയസ് ആണ് ശരിയായ ഉത്തരം. ഇനി 52-ാമത്തെ ക്വസ്റ്റ്യൻ, കൂടക്കല്ലിൻ്റെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് ഇൻഗസ്. കൂടക്കല്ലിൻ്റെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് ഇൻഗസ്. കൂടക്കല്ലിൻ്റെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് ഇൻഗസ്. 53-ാമത്തെ ക്വസ്റ്റ്യൻ, കുതിരസവാരിക്കാരൻ്റെ പാദധാരയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ഏത്? സ്റ്റേപ്പിയസ് ആണ് ശരിയായ ഉത്തരം. കുതിരസവാരിക്കാരൻ്റെ പാദധാരയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് സ്റ്റേപ്പിയസ് എന്ന് പറയുന്നത്. 54-ാമത്തെ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യാം. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പീസ് എന്ന് പറയുന്നത്. എന്താണ് ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി? സ്റ്റേപ്പീസ് ആണ്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് ചോദിച്ചാൽ പറയണം സ്റ്റേപ്പിയസ് ആണ് ശരിയായ ഉത്തരം. 55-ാമത്തെ ക്വസ്റ്റ്യൻ, തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന രോഗമാണ് അപസ്മാരം. അപസ്മാരം എന്താണ്? തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന രോഗത്തെ അപസ്മാരം എന്ന് പറയുന്നു. അപസ്മാരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എപ്പിലെപ്പിസി. എപ്പിലെപ്സിയാണ് അപസ്മാരം അറിയപ്പെടുന്നത്. എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ അപസ്മാരമാണ്. ഓക്കെ അല്ലേ? അപ്പം തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹമുണ്ടാകുന്ന രോഗമാണ് അപസ്മാരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യാം. സ്മൃതിനാശരോഗം എന്താണ്? സ്മൃതിനാശരോഗം എന്നറിയപ്പെടുന്ന രോഗം അൾസിമേഴ്സ് ആണ്. അൾസിമേഴ്സ്, സ്മൃതിനാശരോഗം, മറവി രോഗം. ഓക്കെ, സ്മൃതിനാശരോഗം എന്നറിയപ്പെടുന്നത് അൾസിമേഴ്സ് ആണ്. 57-ാമത്തെ ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിലെ ന്യൂറോണുകൾ നശിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗമാണ് അൾസിമേഴ്സ്. അൾസിമേഴ്സ് എന്താണ്? മസ്തിഷ്കത്തിലെ ന്യൂറോണുകൾ നശിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗമാണ് അൾസിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? 57 ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്തു. നെക്സ്റ്റ് 58-ാമത്തെ ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം ഉണ്ടാകുന്ന രോഗമാണ് സെറിബ്രൽ ഹെമറേജ് എന്ന് പറയുന്നത്. എന്താണ്? മസ്തിഷ്ക രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം ഉണ്ടാകുന്ന അവസ്ഥയാണ് സെറിബ്രൽ ഹെമറേജ്. അപ്പോൾ സെറിബ്രൽ ഹെമറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം ഉണ്ടാകുന്ന അവസ്ഥയെ സെറിബ്രൽ ഹെമറേജ് എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 59-ാമത്തെ ക്വസ്റ്റ്യൻ, പേവിഷബാധ ബാധിക്കുന്ന ശരീരഭാഗം ഏടെയാണ്? കേന്ദ്ര നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കമാണ് നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം. അതുകൊണ്ട് വായിക്കാം. 59-ാമത്തെ ക്വസ്റ്റ്യൻ, പേവിഷബാധ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? കേന്ദ്ര നാഡീവ്യവസ്ഥയാണ്. എന്താണ്? പേവിഷബാധ ബാധിക്കുന്ന ശരീരഭാഗം കേന്ദ്ര നാഡീവ്യവസ്ഥയാണ്. അപ്പോൾ 60-ാമത്തെ ക്വസ്റ്റ്യൻ, നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? മസ്തിഷ്കമാണ്. ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് മസ്തിഷ്കം. എന്താണ്? ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് മസ്തിഷ്കം. ഓക്കെ അല്ലേ? അപ്പം 60 ക്വസ്റ്റ്യനുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതുവരെയുള്ള ക്വസ്റ്റ്യനുകളൊക്കെ വളരെ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും പറഞ്ഞതും ഇനി പറയാനിരിക്കുന്നതുമായ എല്ലാ ക്വസ്റ്റ്യനുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 61-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ 44 നദികളാണുള്ളത്. അതിലെ 44 നദികൾ കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3 കബനി, ഭവാനി, പാമ്പാർ. ഓക്കെ അല്ലേ? ഈ 3 നദികളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ അല്ലേ? ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെന്ന് മാത്രം. ഓക്കെ അല്ലേ? അപ്പം കേരളത്തിലെ ആകെ നദികൾ 44, കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3, പടിഞ്ഞാറോട്ടൊഴുകുന്നവ 41. ഓക്കെ, അപ്പം 41 നദികളിൽ 3, കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികൾ കിഴക്കോട്ടൊഴുകുന്നു. ബാക്കിയുള്ള എല്ലാ നദികളും പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി 64-ാമത്തെ ക്വസ്റ്റ്യൻ,
കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് പെരിയാറാണ് ഓക്കെ അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് പെരിയാർ ഓക്കെ അപ്പോൾ നീളം കൂടിയ നദിയായ പെരിയാറിൻ്റെ നീളം എത്രയാണ് 244 ആണ് ആ പെരിയാറിൻ്റെ നീളം കൂടി ഇമ്പോർട്ടൻ്റ് ആണ് നീളം കൂടി പഠിച്ചു വെക്കുക പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കാം ഏറെ സാധ്യതയുണ്ട് ഓക്കെ അല്ലേ അപ്പം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് പെരിയാറിൻ്റെ 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നു ഓക്കെ അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന കേരളത്തിലെ നദി എന്ന് ചോദിച്ചാൽ പെരിയാറാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന കേരളത്തിലെ നദി പെരിയാറാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി ഏത് പോഷക നദികളുള്ള കേരളത്തിലെ നദി പെരിയാറാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന കേരളത്തിലെ നദി പെരിയാറ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി പെരിയാറാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ നദി ഏതെന്ന് ചോദിച്ചാൽ പറയണം അതും പെരിയാറാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ നദി പെരിയാറാണ് ഓക്കെ അല്ലേ അടുത്തത് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി പെരിയാറാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന കേരളത്തിലെ നദി പെരിയാറാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ നദി പെരിയാറാണ് ഓക്കെ അല്ലേ അതുപോലെ തന്നെ ഏറ്റവും പെരിയാറിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദിയാണ് പെരിയാർ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി പെരിയാറാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ പറയണം പെരിയാർ തന്നെയാണ് പെരിയാർ കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതും പെരിയാറാണ് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് കേരളത്തിലെ ഇതൊന്ന് ജസ്റ്റ് ഒന്നും കൂടി വായിക്കാം കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി ചോദിച്ച ചോദ്യമാണ് ഇനിയും ചോദിക്കാൻ നേരെ സാധ്യതയുള്ളതാണ് കേരളത്തിലെ നദികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എല്ലാം കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യനുകളും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ചർച്ച ചെയ്യും ഓക്കെ അപ്പം അതുകൊണ്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൽ ഡി എസ് സിക്ക് വേണ്ടിയുള്ള മറ്റു വീഡിയോ സെക്ഷനുകളും ഈ ചാനൽ തുറന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പം അതും കൂടി കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത് വരെ ഇത്തരത്തിലുള്ള പഠനം തുറന്നുകൊണ്ടേയിരിക്കുക ഇത്തരത്തിലുള്ള വീഡിയോ സെക്ഷൻസ് കണ്ടാൽ നിങ്ങൾക്ക് കവറേജ് ചെയ്യാൻ ഏതൊക്കെ ഭാഗങ്ങൾ ബാക്കിയുണ്ട് അപ്പം ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ സെക്ഷനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അല്ലേ അപ്പം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന കേരളത്തിലെ നദിയാണ് പെരിയാർ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി ഏതെന്ന് ചോദിച്ചാലും അതും പെരിയാറാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ നദി പെരിയാറാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി പെരിയാറാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും പെരിയാറാണ് ഓക്കെ അല്ലേ അടുത്തത് പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ് പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരിമലയാണ് പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം അപ്പോൾ പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എവിടെയാണ് ശിവഗിരിമല അത് സഹ്യപർവ്വതത്തിലാണ് ഓക്കെ അല്ലേ ഇനി അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ ഏത് പേരിലാണ് പരാമർശിക്കുന്നത് ചൂർണി എന്ന പേരിലാണ് അപ്പം അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിട്ടുള്ള കേരളത്തിലെ നദി ഏതെന്ന് ചോദിച്ചാൽ പറയണം പെരിയാറാണ് അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ ഏത് പേരിലാണ് പരാമർശിച്ചിരിക്കുന്നത് ചൂർണി എന്നാണ് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന കേരളത്തിലെ നദികൾ പെരിയാറും പമ്പയുമാണ് അപ്പം അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന കേരളത്തിലെ നദികൾ ഏതൊക്കെയാണ് പെരിയാറും പമ്പയുമാണ് അപ്പം അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ച നദി ഏതാണ് പെരിയാറാണ് അതുപോലെ തന്നെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന മറ്റു രണ്ട് നദികളാണ് പെരിയാറും പമ്പയും 68-ാമത്തെ ക്വസ്റ്റ്യൻ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി പെരിയാറാണ് ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി ഏതാണ് പെരിയാറാണ് 69-ാമത്തെ ക്വസ്റ്റ്യൻ പെരിയാറിൻ്റെയും മുല്ലയാറിൻ്റെയും സംഗമ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം ഇതാണ് പെരിയാറിൻ്റെയും മുല്ലയാറിൻ്റെയും സംഗമ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡാം എന്ന് ചോദിച്ചാൽ പറയണം മുല്ലപ്പെരിയാർ ഡാമാണ് ശരിയായ ഉത്തരം നെക്സ്റ്റ് 70-ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ നമ്മൾ പഠിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിൻ്റെ നീളം എത്രയാണ് 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സെക്ഷനിൽ 20 ചോദ്യങ്ങളാണ് നിങ്ങളുമായി ചർച്ച ചെയ്തത് അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു